ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് പല രീതിയിൽ പോകാം. മാസങ്ങൾക്ക് മുൻപേ തന്നെ പ്ലാൻ ചെയ്ത് പോകുന്നവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഏത് യാത്രാമാർഗം തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരിക്കും. അതാണ് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രാമാർഗം നോക്കുക എന്നുള്ളത്. പക്ഷെ ഒറ്റയ്ക്ക് യാത്ര പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള സാഹസിക യാത്രയ്ക്കൊക്കെ പലരും ഒരുങ്ങാറുമുണ്ട്. ഒരു പ്ലസ് ടുക്കാരന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു വളരെ കൗതുകകരമായ ഒരു വാർത്ത തന്നെയാണ്. പ്ലസ് ടു കാരനാണ് എന്നതിലുപരി ഈ ലിഫ്റ്റ് ചോദിച്ച് അങ്ങ് കാഠ്മണ്ഡു വരെ എത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഗതാഗത സംവിധാനം ഉപയോഗിച്ച് ലിഫ്റ്റ് ചോദിച്ച ഏത് വാഹനത്തിലാണോ ലിഫ്റ്റ് കിട്ടുന്നത് ആ വാഹനത്തിൽ കയറി പോയി 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 അവൻ കാഠ്മണ്ഡു വരെ എത്തി. എന്തായാലും കൊച്ചുമിടുക്കാൻ 12 സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. കോഴിക്കോടുകാരനായ എബിൻ ബാബുവാണ് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഇത്തരത്തിൽ ലിഫ്റ്റ് ചോദിച്ച് ചോദിച്ച് എത്തിയത്. നമുക്ക് ചോദിച്ച് ചോദിച്ച് പോകാം എന്ന് ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. നമുക്ക് ആ വാർത്ത കാണാം. ചോദിച്ച് ചോദിച്ച് പോകാം. അയാൾ കഥയെഴുതുകയാണ് എന്ന ഹിറ്റ് സിനിമയിലെ ലാലേട്ടന്റെ ഡയലോഗ് പോലെയാണ് എബിൻ ബാബുവിന്റെ സ്വപ്നയാത്രയും. ബൈക്കിലും ലോറിയിലും സൈക്കിളുകളിലുമായി ലിഫ്റ്റ് ചോദിച്ച് ഈ 16-കാരൻ കണ്ടത് 12 സംസ്ഥാനങ്ങളാണ്. ഒടുവിൽ നേപ്പാളിലും എത്തി. ചിത്രങ്ങളിൽ കണ്ട നാടുകൾ കാണണമെന്ന ആഗ്രഹത്തിന് പണം തടസ്സമായപ്പോഴാണ് കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ വീട്ടിൽ നിന്നും ഒരു ബാഗും തൂക്കി എബിൻ ലിഫ്റ്റ് ചോദിച്ച് ഇറങ്ങിയത്. 9th പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പഠിക്കുന്നത്. അത് വീട്ടിൽ നിന്ന് വിട്ടിട്ടൊന്നായിരുന്നില്ല. വീട്ടിലെ സാഹചര്യം മൂലം പപ്പ ഒരു 1.5 മാസത്തോളം ബാംഗ്ലൂർ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ പോകേണ്ടി വന്നപ്പോഴും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും തോട്ടം പോകേണ്ടി വന്ന് അപ്പോൾ വീട്ടിലൊരു വിശ്വാസമായി. എന്നെ വിട്ടാലും പോയി വരാൻ പറ്റുന്ന വിശ്വാസമായതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ സോളോ ട്രിപ്പ് പഠിക്കാൻ തുടങ്ങി ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലായിട്ട്. പിന്നീട് വിചാരിച്ച് ഇന്ത്യ മുഴുവൻ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പറ്റൂല എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിലാണ്, പ്രായം കുറവാണ്, കേരളം പോലെയല്ല, നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് പ്ലസ് ടു കഴിഞ്ഞ് പോകാൻ ആദ്യം വിചാരിച്ചത് ഞാൻ. പിന്നെ വിചാരിച്ച് 10 കാത്തുക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇറങ്ങിപ്പോയതായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന്. അപ്പോൾ രാത്രി ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റുമോ അത്രയും ദൂരത്ത് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ പോകണമെന്ന് ഞാൻ പറയുള്ളൂ. വിവിധ ജോലികൾ ചെയ്തുണ്ടാക്കിയ 30,000 രൂപ മാത്രമായിരുന്നു കയ്യിൽ. നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു അധികവും. ഭയപ്പെടുത്തിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഹിന്ദി അങ്ങനെ അറിഞ്ഞുകൂടും. അപ്പോൾ ഹിന്ദി അറിയാത്തതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് നോർത്ത് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാ ഓരോ സ്ഥലത്തും ആൾക്കാർ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഓരോരോ ടൈപ്പാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാർ നല്ല രീതിയിലേക്കും ഫേസ് ചെയ്യുന്നത്, കേരളത്തിൽ നിന്നാണ്, ഒറ്റയ്ക്കാണ് പറയുമ്പോൾ ചില അങ്ങനെ ഫേസ് ചെയ്യും. ചില ആൾക്കാർ പിന്നെ വട്ടാണ്, പ്രാന്താണ്, അങ്ങനെയും കുറേ പേര് പറയലുണ്ട്. ദേവഗിരി സാവിയോ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ എബിന് യാത്ര തന്നെയാണ് ഏറെ ഇഷ്ടം. കേട്ടറിഞ്ഞ നാടുകൾ ഇനിയും കണ്ടറിയാനുള്ള ഒരുക്കത്തിലാണ് ഈ സ്വപ്ന സഞ്ചാരി. ദുസ്ന സുരീഷ്, ജനം, കോഴിക്കോട്.